അഭിനയം പോലെ തന്നെ വാഹനങ്ങളോടും അടങ്ങാത്ത കമ്പമുള്ള വ്യക്തിയാണ് മലയാളികളുടെ പ്രിയ നടൻ ദുൽഖർ സൽമാൻ. അച്ഛനും കാർക്കമ്പം വർഷങ്ങളായുള്ളതിനാൽ മകനും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നിരവധി തവണ ഇത് സംബന്ധിച്ച വാർത്തകളും നമ്മൾ കണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ താരം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ വാർത്തകളിൽ നിറയുന്നത് ഒരു ട്രാഫിക് ലംഘനത്തിന്റെ പേരിലാണെന്ന് മാത്രം. ഇത് സംബന്ധിച്ച ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ദുൽഖറിന്റെ വാഹന ശേഖര കൂട്ടത്തിൽ 2017 താരം സ്വന്തമാക്കിയ പോർഷ പനാമേരയാണ് വാർത്തകളിൽ താരമായിരിക്കുന്നത്. മുഹമ്മദ് ജസീൽ എന്നു പേരുള്ള വ്യക്തിയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ചെന്നൈ രജിസ്ട്രേഷനുള്ള വാഹനം ഒരു ട്രാഫിക് ലാൻഡിൽ എതിർദിശയിലേക്ക് കയറി പാർക്ക് ചെയ്ത നിലയിലാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക. വീഡിയോ പിടിക്കുന്ന സംഘം കുഞ്ഞിക്ക എന്ന് വിളിക്കുമ്പോൾ ദുൽഖർ കൈവീശുന്നതും വീഡിയോയിൽ കാണാം. എങ്കിലും ദുൽഖർ സൽമാൻ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് വേണം പറയാൻ. ട്രാഫിക് ലൈറ്റ് പച്ച തെളിഞ്ഞതോടെ മുന്നോട്ടെടുക്കാൻ പോയ കാറിന്റെ മുൻപിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥനെത്തി തടയുന്നതും കാണാം. തെറ്റായ ദിശയിലൂടെ കയറി വന്ന കാർ റിവേഴ്സ് എടുക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് താരം കാർ പിന്നിലേക്ക് എടുക്കുകയും ശരിയായ ദിശയിൽ കാർ ഓടിച്ചു പോകുന്നതും വീഡിയോയിൽ കാണാം. പോയ വർഷം MC റോഡിലൂടെ അമിത വേഗത്തിൽ താരം പാഞ്ഞതും പിന്നീട് വിവാദമായിരുന്നു. ദുൽഖർ സൽമാനും പൃഥ്വിരാജുമായിരുന്നു അന്ന് വിവാദത്തിൽ ഏർപ്പെട്ടത്. ആഡംബര വാഹനങ്ങളിൽ താരം പായുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു. പോർഷ പനാമേര, മെർസിഡീസ് ബെൻസ് ഇ ക്ലാസ്, മെർസിഡീസ് ബെൻസ് SLS AMG, പോർഷ കരേര S, ടൊയോട്ട സുപ്ര, E46, BMW M3 എന്നിങ്ങനെ പോകുന്നു ദുൽഖറിന്റെ വാഹന ശേഖരം. 4 ലിറ്റർ V8 എഞ്ചിൻ ആണ് പോർഷ പനാമേരയുടെ കരുത്ത്. ഈ എഞ്ചിൻ 580 BHP കരുത്തും 770 എണ്ണം ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 3.8 സെക്കൻഡുകൾ മാത്രം മതി വാഹനത്തിന് 0-ൽ നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ.